हाय फ्रेंड्स, वेलकम बैक टू अवर चैनल। പാദവാർഷിക മൂല്യനിർണ്ണയം അഥവാ ഓണം പരീക്ഷയുടെ 2022-23 വർഷത്തെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അടിസ്ഥാന പാഠാവലിയാണ്, അപ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ കൂട്ടുകാർ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക. ഇനി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കവിത വായിക്കാം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. പൂക്കാലം എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതാ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. സാധാരണഗതിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഇതേ സെയിം മോഡൽ തന്നെയാണ് വരാറ്. ഒന്നെങ്കിൽ കവിതാ ഭാഗം തരും, അല്ലെങ്കിൽ കഥാഭാഗം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ്, അത്തരത്തിലുള്ള എന്തെങ്കിലും തന്നിട്ട് അതിൽ നിന്നും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കൂട്ടുകാർ അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണോ തന്നിട്ടുള്ളത് അതിനെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ കവിത വായിക്കുന്നില്ല, ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏ ചോദ്യം, കുളിർ കാടുകളിൽ കൂകി കൂകി കൂത്താടുന്നതാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കരിങ്കുയിൽ, ആൺമയിൽ, വരിവണ്ട്. ഇവിടെ ഉത്തരം ആൺമയിലാണ്. ഇനി ബി ചോദ്യം, കരിങ്കുയിൽ കളിയാടുന്നതെങ്ങനെയാണ്? കാവുകൾ തോറും പാട്ടുപാടി. കാവുകൾ തോറും പാടിപ്പാടിയാണ് ശരിയായ ഉത്തരം. ഒന്നാമത്തെ ഓപ്ഷനാണ്. ഇതിൻ്റെ രണ്ട് ഓപ്ഷൻസ് കൂടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കുളിർ കാടുകളിൽ കൂകി കൂകി പൂവുകൾ തോറും പുഞ്ചിരി തൂക്കി. ഒന്നാമത്തേതാണ് ശരിയായ ഉത്തരം. ഇനി സി, പുതിയ പൂവ് എന്നർത്ഥം വരുന്ന പദം പദ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂങ്കാവ്, പൂന്തേന്, പുതുമലർ. ഏതാണ് പുതിയ പൂവ് എന്നർത്ഥം വരുന്നത്? കവിതാഭാഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പുതുമലർ എന്ന ഓപ്ഷനാണ്. ഡി, കാവുകൾ തോറും പാടിപ്പാടി. ഇവിടെ പാടിപ്പാടി എന്നതിന് അടിവരയിട്ടിട്ടുണ്ട്. അടിവരയിട്ട ശബ്ദ ഭംഗിയുള്ള പദത്തിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു പ്രയോഗം പദ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാടിപ്പാടി എന്നത് ഒരു പ്രയോഗമാണ്, അത് ശബ്ദ ഭംഗിയുള്ളതാണ്. അത്തരത്തിലുള്ള മറ്റൊരു പ്രയോഗമാണ് കൂകി കൂകി, കൂകി കൂകി എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. ഇനി ഈ, മലർവാടിയിൽ കളിപ്പാൻ ആരെയൊക്കെയാണ് കവി ക്ഷണിക്കുന്നത്? മലർവാടിയിൽ കളിക്കാൻ നിങ്ങൾ വായോ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെയൊക്കെയാണ് കവിയുടെ ക്ഷണിക്കുന്നത്? ആരെയാണ്? ആൺമയിൽ, കരിങ്കുയിൽ, വരിവണ്ട്. ഇവരെയൊക്കെയാണ് കവി ക്ഷണിക്കുന്നത്. ഇനി പ്രവർത്തനം 2 നോക്കാം. വർണ്ണന തയ്യാറാക്കാം എന്നുള്ളതാണ്. പുഴയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൻ കുട്ടിയും നീന്തിപ്പോയി. മഴയുടെ സംഗീതം ആസ്വദിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് ONV കുറിപ്പ് വർണ്ണിക്കുന്നത്. മഴക്കാറ് വരുമ്പോൾ ആകാശമിരുളുന്നത്, പക്ഷികളുടെ കലവില ശബ്ദം, ചൂളം വിളിച്ചെത്തുന്ന കാറ്റിൽ ആടിയുലയുന്ന മരങ്ങൾ, ഇങ്ങനെ എത്രയെത്ര കാഴ്ചകളാണ് മഴക്കാലം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക. നമുക്കറിയാമല്ലേ, ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മഴക്കാലത്ത് കാണാൻ കഴിയും. ഇവിടെ ഏ ചോദ്യം, മഴക്കാല കാഴ്ചകളെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് മഴക്കാലത്ത് നിങ്ങൾ കാണുന്നത് എന്നതിനെ കുറിച്ച് എന്തൊക്കെ കാണും? ആകാശത്തിൽ കാർമേഘങ്ങൾ കറുത്തിരുണ്ട പാറക്കൂട്ടങ്ങൾ പോലെ ഉയർന്നു പൊങ്ങി. ഒന്നിനു പിന്നാലെ ഒന്ന് എന്ന ക്രമത്തിൽ ആകാശം കീഴടക്കി. പ്രകൃതിയിൽ ആകെ ഒരു മ്ലാനത. ഒരു കൂട്ടം കിളികൾ കലവില ശബ്ദമുണ്ടാക്കി എങ്ങോട്ടോ പറന്നുപോയി. മഴയ്ക്ക് മുമ്പേ സുരക്ഷിത താവളം കണ്ടെത്താനുള്ള യാത്രയാവാം. പെട്ടെന്നൊരു ഇടിമിന്നൽ, തൊട്ടു പിന്നാലെ മഴയും കോരിച്ചൊരിഞ്ഞു. തുള്ളികൊണ്ടൊരു കൂടം എന്ന് കണക്ക് പടപടാന്ന് പെയ്തു. പെട്ടെന്ന് ഇരുട്ട് വരുന്നത് പോലെ തോന്നി. ചെറിയൊരു തണുത്ത കാറ്റ് മഴക്ക് അകമ്പടിയായി ഭൂമിയെ തണുപ്പിച്ചു. എങ്ങും മഴയുടെ ഇരമ്പൽ ശബ്ദം, വല്ലപ്പോഴും കാതടിപ്പിക്കുന്ന ഇടിമിന്നലും. ഇപ്പോൾ ആകാശം തീരെ കാണാനേയില്ല. വരാൻ വൈകി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തണുത്ത വിറങ്ങലിച്ച കാറ്റ് ആഞ്ഞു വീശി. ഭൂമിയും സകല ജീവജാലങ്ങളും ആ കാറ്റിൽ തണുത്ത് മരവിച്ചുപോയി. അപ്പോൾ ഇത്തരമാണ് ഒരു മഴക്കാല വർണ്ണന എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാരുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണോ മഴക്കാലത്ത് കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് ഒരു വർണ്ണനയാണ് തയ്യാറാക്കേണ്ടത്. ഇതിലെ ബി ചോദ്യം, കറുത്ത ആകാശം എന്ന് അർത്ഥം വരുന്ന പദം ഏത്? നീലമാനം, തെളിമാനം, കരിവാനം. ഏതാണ്? കരിവാനം എന്നുള്ളതാണ് അല്ലേ. നീലമാനം എന്ന് പറയുന്നത് സാധാ ഒരു നോർമലാണ്. തെളിമാനം എന്ന് പറയുന്നത് മഴ കഴിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്നതാണ്. കരിവാനം എന്ന് പറയുന്നതാണ് കറുത്ത ആകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രവർത്തനം 3, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ് നോക്കാനുള്ളത്. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിൽ ഇലവുമരം മുറിച്ചു മാറ്റിയ സംഭവം വല്യമ്മയുടെ ഹൃദയത്തെയാണ് സ്പർശിച്ചത്. അത് അവരെ ദുഃഖത്തിലാഴ്ത്തി. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർന്നു പോയെന്ന് വല്യമ്മക്ക് തോന്നി. ഈ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
ഇനി ഇതിലെ എ ചോദ്യം വല്യമ്മ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വല്യമ്മയുടെ സ്വഭാവം എന്തൊക്കെയാണ്, ആരാണ്, നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഈ പാഠഭാഗമില്ല വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്നത് കഥ എഴുതിയത് ആരാണ് എന്ന് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് വല്യമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചും നമുക്ക് എഴുതണം. ഓക്കെ, അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആരായിരുന്നു ഈ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥ എഴുതിയത്? ആ, രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് വല്യമ്മ എന്ന് പറയുന്നത്. ബാലചന്ദ്രൻ എന്ന കുട്ടി പരിപാലിച്ചു വന്ന ഇലവുമരം വെട്ടാതെ സംരക്ഷിച്ചു നിർത്താൻ വല്യമ്മയെ സഹായിച്ചു. വല്യമ്മ സഹായിച്ചു. ബാലചന്ദ്രൻ സിംലയിലേക്ക് പോകുമ്പോൾ വല്യമ്മയായിരുന്നു ആ മരത്തെ സംരക്ഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ മരം മുറിച്ചു കളഞ്ഞത് അറിഞ്ഞപ്പോൾ വല്യമ്മയുടെ ഹൃദയം തകർന്നു. അത് അവരെ തീരാ ദുഃഖത്തിലാഴ്ത്തി. തന്റെ ജീവിത ലക്ഷ്യം തന്നെ തകർന്നു പോയെന്ന് അവർക്ക് തോന്നി. കാരണം സിംലക്ക് പോയ ബാലന്റെ ഓർമ്മയായിരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയായിരുന്നു ആ മരം. അത് മുറിച്ചതോടെ ആ കുട്ടി തന്നിൽ നിന്നും അകന്നതായി വല്യമ്മക്ക് തോന്നി. മക്കളില്ലാത്ത വല്യമ്മക്ക് സ്വന്തം മകൻ തന്നെയായിരുന്നു ബാലചന്ദ്രൻ. പരസ്പരം സ്നേഹത്തിനപ്പുറം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനസ്സുകൂടിയുള്ള വ്യക്തിയായിരുന്നു വല്യമ്മ. സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ് വല്യമ്മ എന്ന കഥാപാത്രത്തിലൂടെ ടാഗോർ ഇവിടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എഴുതാം. ഇനിയും വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വല്യമ്മയെ കുറിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലെ അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒരമ്മ പെറ്റ മക്കളെ പോലെ, കൂട്ടുകാരനെ പോലെ, കൂടപ്പറപ്പിനെ പോലെ. ഇതിൽ ഏതായിരുന്നു ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത്? കൂട്ടുകാരനെ പോലെ എന്നുള്ളതാണ് അല്ലേ. കൂട്ടുകാരനെ പോലെ എന്നുള്ളതാണ്. മറ്റത് രണ്ടും അതേ സെയിം അർത്ഥമാണ് വരുന്നത്. കൂട്ടുകാരനെ പോലെ എന്നുള്ളത് മറ്റൊരർത്ഥമാണ് നമുക്ക് നൽകുന്നത്. ഇനി പ്രവർത്തനം 4 കടക്കാം. കുറിപ്പ് തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക. പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവർ മാത്രമല്ല, പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമിർക്കുന്നുണ്ടാവും. സുഗതകുമാരി ടീച്ചർ നമുക്കെഴുതിയ കത്ത് ഓർമ്മയുണ്ടല്ലോ. ചിത്രം ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്താണ്, ഒരു മരത്തിലെ ഒരു കിളിയും അതിൻ്റെ കുട്ടികളും എല്ലാം കൂടെ ഇരിക്കുന്നതാണ്. പിന്നെ അടുത്ത ചിത്രം എന്താണ്, ആ മരം വെട്ടിയതാണല്ലേ കാണുന്നത്. അപ്പോൾ ആ ഒരു അമ്മ കിളി ആലോചിക്കുകയാണ്, അന്ന് അവർ മരത്തിലുണ്ടായിരുന്ന അവരുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ്. ആ ഒരു ചിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ മരങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ എന്താകും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണല്ലേ. നമ്മൾ മരമൊക്കെ വെട്ടിമുറിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരുപാട് പേരുടെ ആ താമസ സ്ഥലം കൂടെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ഏ ചോദ്യം, ഈ ചിത്രം നൽകുന്ന സന്ദേശം എന്താവാം? ചിത്രം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ ചിത്രത്തിൽ മരം മുറിച്ചത് മൂലം കൂട് വെക്കാൻ ഇടം നഷ്ടപ്പെട്ട ഒരു കിളിയുടെ ദുഃഖചിന്തകളാണ്. മനുഷ്യന്റെ അത്യാർത്ഥിയുടെ ഫലമാണ് ഈ കാണുന്ന ദുരവസ്ഥയ്ക്ക് കാരണം. മനുഷ്യനാണ് ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. ഭൂമിയിലും സകലതും അവന്റെ ആവശ്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു മരമോ കാടോ അനേക ജീവികളുടെ വാസസ്ഥലമാണ്. ഒരു മരം മുറിക്കുക വഴി അതിലുള്ള നിരവധിയായ ചെറു ജീവികളും കിളികളും പൂമ്പാറ്റകളും പുഴകളും എല്ലാം നശിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയും നശിക്കുന്നു. മനുഷ്യൻ മാറി ചിന്തിക്കേണ്ട കാലം കടന്നുപോയിരിക്കുന്നു. പ്രകൃതി സ്നേഹികളെ പോലെ അവർ പറയുന്ന വാക്കുകൾ നമുക്ക് ചെവികൊള്ളാം. എല്ലാവർക്കും അവകാശപ്പെട്ട ഇനി വരുന്ന തലമുറക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയെ നമ്മൾ തിന്നു തീർക്കാതിരിക്കാൻ ശ്രമിക്കാം. അതിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ബാലവൃദ്ധം ജനങ്ങൾക്കും എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഇത്തരം ഒരു സംഭവം അല്ലേ, പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും കൂടെ ഉള്ളതാണ്. അതിനെ ഒരിക്കലും മനുഷ്യൻ്റെ ആർത്തി മൂലം അതിനെ മറ്റു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും അവരുടെ ജീവിതവും ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മൾ മാറരുത്. അതിനെക്കുറിച്ച് നമ്മൾ മാറി ചിന്തിക്കണം, ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കണം. അത്തരം ഒരു ചിന്തയാണ് ഈ വിശകലന കുറിപ്പിലൂടെ നിങ്ങൾ നൽകേണ്ടത്. ഇനി ഇതിലെ ബി, മാതൃക നോക്കി പൂരിപ്പിക്കുക. എന്താണ് ഇവിടെ മാതൃക തന്നിട്ടുള്ളത്? കിളിപ്പാട്ട് അല്ലേ, കിളിപ്പാട്ട്, കിളിയുടെ പാട്ട്. ഇനി ചെടിച്ചില്ല, ചെടിച്ചില്ല എന്താണ്, ആ ചെടിയുടെ ചില്ലയെയാണ് നമ്മൾ ചെടിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ചെടിയുടെ ചില്ല എന്നുള്ളതാണ്. ഇനി 5 ചോദ്യം, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ആദ്യ വിദ്യാലയം എന്ന ബി ഭാസ്കരൻ്റെ ഒരു ചെറിയ ഒരു കവിത തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണെന്ന് നോക്കാം.
ആദ്യ വിദ്യാലയം എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ചുവടെ ചേർത്ത കാര്യങ്ങൾ കൂടി പരിഗണിക്കുമല്ലോ. എന്തൊക്കെയാണ്? കവിതയുടെ ആശയം ഉണ്ടായിരിക്കണം, ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടായിരിക്കണം, സവിശേഷ പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കണം, മറ്റു പ്രത്യേകതകൾ, ശബ്ദഭംഗി, ആകാരഭംഗി, അതിലെല്ലാം കുറിച്ചെല്ലാം നമ്മൾ ഈ ഒരു ആസ്വാദന കുറിപ്പ് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് എങ്ങനെയാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന്. ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആരാണോ എഴുതിയത്, കവിതയെക്കുറിച്ചാണോ കഥയെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണെങ്കിലും ആരാണോ അത് എഴുതിയത് എന്ന് നിങ്ങളവിടെ പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പി ഭാസ്കരൻ്റെ ആദ്യ വിദ്യാലയം എന്ന കവിതയുടെ കുറച്ച് വരികളാണ് ഇവിടെ വായനക്കായി തന്നിരിക്കുന്നത്. 60 വർഷം മുമ്പ് കവി പഠിച്ച വിദ്യാലയം ഇപ്പോൾ കാണുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ് ഈ കവിതയുടെ ആശയം. നല്ല ഈണത്തിൽ വായിക്കാവുന്ന ഒരു മനോഹര കവിതയാണിത്. അവിടെ ഞാൻ ആദ്യമായി അക്ഷരപ്പൂവിലെ എന്ന വരികൾ കവി അക്ഷരം പഠിച്ചത് പിന്നീട് മധുരമായതിൻ്റെ ഓർമ്മ കൂടി ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. അരുമയാമാദ്യത്തെ വിദ്യാലയം, അക്ഷരപ്പൂവിൻ്റെ ചെറുതേനെടുത്തു, മധുരം വിളമ്പിയത് തുടങ്ങിയ പ്രയോഗങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. കവിയുടെ അനുഭവങ്ങളാണ് പറയുന്നത് എങ്കിലും വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവമായി നമുക്ക് തോന്നും. നമ്മളെക്കുറിച്ച് ബി ഭാസ്കരൻ കവിത എഴുതിയതുപോലെ ഒരു തോന്നൽ. വളരെ നല്ല മനോഹരമായ ഒരു കവിതയാണ് ആദ്യ വിദ്യാലയം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു എന്താണോ നിങ്ങൾക്കതിലൂടെ മനസ്സിലായത്, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണോ കവി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൽ 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലഘു ഉപന്യാസമാണ് ഒരേ ഒരു ഭൂമി എന്നതാണല്ലോ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ സന്ദേശം. പ്രകൃതിയെ കാത്തു പരിപാലിക്കേണ്ടത് ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വവിദ്യാലയം എന്ന യൂണിറ്റിലൂടെ നാം മനസ്സിലാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനായി വിദ്യാർത്ഥികളായ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനാവും. ഈ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പതിപ്പിലേക്ക് പ്രകൃതി സംരക്ഷണവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിലെ ഒരു ലഘു ഉപന്യാസമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിന് തലക്കെട്ടുണ്ടായിരിക്കണം, ആമുഖം, ഖണ്ഡികാകരണം, സ്വന്തം നിരീക്ഷണം, ഉപസംഹാരം എന്നീ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഉപന്യാസം നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രകൃതി സംരക്ഷണവും വിദ്യാർത്ഥികളും എന്ന് തന്നെ ഹെഡിങ് കൊടുത്താലും കുഴപ്പമില്ല. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന പതിപ്പിലേക്ക് വേണ്ടി പ്രകൃതി സംരക്ഷണത്തിന് വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുകയാണ്. പ്രകൃതി സംരക്ഷണം മുതിർന്നവരുടെ കാര്യമല്ലേ, അതിൽ കുട്ടികൾക്ക് എന്താണ് പങ്ക് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഇത്തരം ചിന്തകൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഉപന്യാസത്തിലൂടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിൽ ഭൂമിയിലെ മനുഷ്യർ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ്. അതിൽ വലിപ്പ ചെറുപ്പമോ രാജ്യങ്ങളുടെ വ്യത്യാസമോ ഇല്ല. കാരണം അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ വളരെ അത്യാവശ്യമായി ഉടനെ തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭൂവാസികളായ നാം വലിയ വലിയ വില കൊടുക്കേണ്ടി വരും. ആഗോളതാപനം, മാറുന്ന കാലാവസ്ഥ, മരുഭൂമിവൽക്കരണം, പ്രളയം, വെള്ളപ്പൊക്കം, കടലാക്രമണം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രകൃതി കോപങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിൽ ഭൂമിയിലെ മനുഷ്യർ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. ഇതിൽ നല്ലൊരു പങ്കും മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ മുന്നണി പോരാളികളായി ഇറങ്ങേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് സാധിക്കാവുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഉപന്യാസം നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുക, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങളതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ നോക്കി എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.